നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഗവർണറിന്റെ കൊമ്പൊടിഞ്ഞെന്ന സന്തോഷത്തിലായിരുന്നു പിണറായി സർക്കാരും CPMഉം. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായില്ല. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് പിണറായിക്കിട്ട് മുട്ടൻ പണിയാണ് പാസ്സായിരിക്കുന്നത്. രാഷ്ട്രപതി കയറി ചെക്ക് വെച്ചു, പിണറായി തേഞ്ഞു, രാജ്ഭവനിൽ കൈകൊട്ടിച്ചിരിക്കുകയാണ് ആരിഫ് ഖാൻ. ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് സംസ്ഥാന സർക്കാരിന് നേട്ടമായി എങ്കിലും CPM ഒരു കാര്യം മറന്നു. നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒന്ന് മാത്രമാണ് അംഗീകാരം കിട്ടിയത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിലടക്കം 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിട്ടില്ല. മറ്റു 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുമാണ്. ഗവർണറുമായി പോരിന് മൂർച്ച കൂട്ടിയിരുന്ന ഇടത് സർക്കാരിന് രാഷ്ട്രപതിയുടെ ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ്. ലോകായുക്ത ബില്ല് പോലെ തന്നെ CPMനും സർക്കാരിനും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ല്. അതാണ് രാഷ്ട്രപതി തടഞ്ഞുവെച്ചിരിക്കുന്നത്. സർവകലാശാല വിഷയത്തിലാണല്ലോ ആരിഫ് ഖാനും CPMഉം തമ്മിൽ യുദ്ധം നടക്കുന്നത്. എന്നാൽ രാഷ്ട്രപതി ഭവൻ അതിൽ കയറി ചെക്ക് വച്ചിരിക്കുകയാണ്. സർവകലാശാലകളുടെ അവസാന വാക്ക് ചാൻസലർ ആണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അതായത് സർവകലാശാലകളിൽ എന്ത് തീരുമാനം എടുക്കുന്നതിനും ചാൻസലർക്ക് അധികാരമുണ്ട്. സർക്കാരിനോ മറ്റ് ആളുകൾക്കോ ഒന്നും സർവകലാശാല വിഷയത്തിൽ തലയിടാനുള്ള അധികാരമില്ല. ചാൻസലർക്കും മേലെ കയറി ആരും കളിക്കണ്ട എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ഈ വിധി കൂടി മാനിച്ചായിരിക്കും രാഷ്ട്രപതി ആ ബില്ലിൽ നടപടി സ്വീകരിക്കുക. CPMന് ചങ്കിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർവകലാശാലകളിൽ CPMന്റെ അപ്രമാദിത്വത്തിന് തടസ്സമായി നിൽക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആ തടസ്സം വെട്ടിനീക്കാൻ വേണ്ടിയാണ് ബില്ലുമായി വന്നത്. അതിങ്ങനെയുമായി സർവകലാശാലകൾ പാർട്ടി ആപ്പീസാക്കാനുള്ള CPM പരിപ്പ് വേഗമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രപതിക്ക് അയച്ച 3 ബില്ലുകളിൽ തീരുമാനമായില്ലെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതിന് പിന്നാലെയാണ് രാജ്ഭവന്റെ വിശദീകരണം. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിലും VC മാരുടെ നിയമനത്തിൽ ചാൻസലറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലിലും അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷനെ നിയമിക്കുന്നതിനുള്ള സർവകലാശാല ഭേദഗതി ബില്ലിലും തീരുമാനമായില്ല എന്നാണ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഈ 3 ബില്ലുകളും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ചു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് രാഷ്ട്രപതി ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ സർക്കാർ പോരിനിടെയാണ് സംസ്ഥാന സർക്കാരിന് നേട്ടമായി ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത്. 2022 ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബില്ല് പാസാക്കിയതായിരുന്നു. ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് 7 ബില്ലുകൾ 2023 നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത്. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല്. ഈ നിയമ ഭേദഗതി ഭരണഘടന വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ലോകായുക്ത ബില്ലടക്കം 7 ബില്ലുകൾ ഗവർണർ 2023 നവംബറിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത്. സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച 2 ബില്ലുകൾ, ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന 2 ബില്ലുകൾ, വൈസ് ചാൻസലർ നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബില്ല്, ലോകായുക്ത നിയമ ഭേദഗതി ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചിരുന്നത്. സെഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. മന്ത്രി P രാജീവാണ് ബില്ല് അവതരിപ്പിച്ചിരുന്നത്. ലോകായുക്ത ജുഡീഷ്യറി ബോഡിയിലല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ല എന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത്. അന്വേഷണം, കണ്ടെത്തൽ, വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ബില്ലിന് അനുമതി ലഭിച്ചത് നേട്ടമാണെങ്കിലും ലോകായുക്തയുടെ അധികാരം ഇതോടെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ലോകായുക്ത കുറ്റക്കാരനെന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തലസ്ഥാനത്ത് തുടരാനാകും. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു.
രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത് ഗവർണർക്കും പ്രതിപക്ഷത്തിനും തിരിച്ചടിയായിട്ടുണ്ട്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്പലേറ്റ് അധികാരം ഇല്ലാതാകും. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാൽ നിയമസഭയ്ക്ക് തള്ളാനുമാകും. ലോകായുക്ത നിയമത്തിലെ 14 ഇല്ലാതാകുന്നത്. രാഷ്ട്രപതി ഭവൻ തീരുമാനമനുസരിച്ച് ഇനി ഗവർണർ ബില്ലിൽ ഒപ്പിടും. ലോകായുക്തയിൽ മുഖ്യമന്ത്രി കണക്ക് കൂട്ടിയത് തന്നെ നടന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, അതായത് CMDRF ഫണ്ടുമായി ബന്ധപ്പെട്ട കേസ് ലോകായുക്തയ്ക്ക് മുന്നിൽ എത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ലോകായുക്തയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലുമായി പൊക്കി പിടിച്ചു ചെന്നത്. ഇതാണ് ഗവർണർ ഇട്ട് വട്ടം കറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് CPMന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇനി സർവകലാശാല വിഷയത്തിലാണ് വീണ്ടും ഗവർണറും CPMഉം അല്ലെങ്കിൽ സർക്കാരും തമ്മിൽ കൊമ്പ് കോർക്കാൻ പോകുന്നത്. രാഷ്ട്രപതി ഈ ബില്ലുകൾക്ക് അനുമതി കൊടുക്കാത്തിടത്തോളം കാലം സർക്കാർ വെള്ളം കുടിക്കും. CPMന്റെ ഒരു കളികളും സർവകലാശാലകളിൽ നടത്താൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുവദിക്കുകയുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.